വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ പ്രതിയായ വിദ്യയ്ക്ക് വേണ്ടി തെരച്ചിൽ ഊർജിതമാക്കി അഗളി പോലീസ്. അഗളി സിഐ സലീമിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അട്ടപ്പാടി കോളേജിൽ പരിശോധനക്കെത്തി. വ്യാജരേഖ തയ്യാറാക്കാനും കോളേജിൽ അഭിമുഖത്തിന് എത്താനും വിദ്യയ്ക്ക് അട്ടപ്പാടിയിൽ സഹായം ലഭിച്ചിരുന്നോ എന്നാണ് പോലീസ് അന്വേഷിക്കുക. വിവരങ്ങളുമായി ഇർഫാൻ ചേർന്നുണ്ട്. ഇർഫാൻ, വിദ്യയ്ക്ക് ലഭിച്ച സഹായങ്ങൾ, ബന്ധങ്ങൾ, അവിടെ എങ്ങനെ അവർ എത്തി, ആരൊക്കെ അതിന് വഴിതെളിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന കൂടുതൽ നിർണായക വിവരങ്ങൾ എങ്ങനെയാണ്? പ്രിയ, ഇപ്പോൾ അഗളി പോലീസ്, അഗളി സിഐ സലീമിന്റെ നേതൃത്വത്തിലുള്ള അഗളി പോലീസ് സംഘം അട്ടപ്പാടി ഗവൺമെന്റ് കോളേജിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് പ്രധാനം ഇപ്പോൾ അന്വേഷിക്കുന്നത് വിദ്യയ്ക്ക് ആരുടെയൊക്കെ സഹായം ലഭിച്ചിട്ടുണ്ട്, ഈ വ്യാജരേഖ ചമയ്ക്കാൻ വേണ്ടി ആരുടെയൊക്കെ സഹായം വിദ്യയ്ക്ക് എന്നുള്ള കാര്യങ്ങളാണ്. സീൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യാജമായി തന്നെ നിർമ്മിച്ചു എന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം സീൽ ഉണ്ടാക്കാനുള്ള, അതോടൊപ്പം തന്നെ മറ്റ് രേഖകൾ ചമയ്ക്കാനുള്ള, വ്യാജരേഖ ചമച്ചത് ആരുടെയൊക്കെ സഹായം കൊണ്ടാണ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അഗളി പോലീസ് അന്വേഷിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് സി ഐ സലീമിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അഗളി കോളേജിൽ എത്തിയിട്ടുള്ളത്. അതേസമയം തന്നെ എറണാകുളം മഹാരാജാസിലും സമാനമായ രൂപത്തിൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തിയിട്ടുണ്ട്. അവിടെയും പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള, വൈസ് പ്രിൻസിപ്പൽ ഉൾപ്പെടെ ആളുകളെ ചോദിച്ചു ചെയ്തു. അങ്ങനെ രണ്ട് വിഭാഗങ്ങളെ തിരിഞ്ഞാണ് ഇപ്പോൾ നിലവിൽ പോലീസ് അന്വേഷണം നടന്നത്. അതേസമയം തന്നെ വിദ്യക്കെതിരെ, വിദ്യ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടും നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടും ഇപ്പോൾ കെ എസ് യുവിന്റെ നേതൃത്വത്തിൽ പാലക്കാട് എസ് പി ഓഫീസിൽ മാർച്ച് സംഘർഷം നടക്കുകയാണ്. വലിയ സംഘർഷത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. നിയന്ത്രണ ബാരിക്കേഡുകൾ ചാടി മറികടന്ന് കെ എസ് യു പ്രവർത്തകർ ഇപ്പോൾ ഇവിടെ സംഘർഷത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് ലാത്തി വീശാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പ്രിയ, ശരി, വിദ്യയ്ക്കായുള്ള അന്വേഷണം തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നു. അന്വേഷണം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോളേജുകളിലും മറ്റും പോലീസ് എത്തിയിട്ടുണ്ട്. അവിടെ കാര്യങ്ങൾ അന്വേഷിച്ച് പരിശോധിച്ചുകൊണ്ടുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട് നിന്നുമുള്ള വിവരങ്ങളാണ് ഇർഫാൻ നൽകിയത്.